പണ്ട് നമ്മുടെ നാട്ടിൽ ടിവിയും റേഡിയോയും കൈവശം വെച്ച് ഉപയോഗിക്കാനായിട്ട് ലൈസൻസ് ആവശ്യമായിരുന്നു. 1928 ആദ്യമായിട്ട് ഇന്ത്യയിൽ റേഡിയോ പ്രക്ഷേപണം തുടങ്ങിയത്. അന്ന് 10 രൂപയായിരുന്നു വാർഷിക ലൈസൻസ് ഫീസ്. 1970 ആയപ്പോൾ അത് 15 രൂപയായിട്ട് ഉയർത്തി. ടി വിക്കാണെന്നുണ്ടെങ്കിൽ 50 രൂപ വാർഷിക ഫീസ്. ഒന്നിൽ കൂടുതൽ റേഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ 7.5 രൂപ എക്സ്ട്രാ ഓരോന്നിനും കൊടുക്കണം. ടി വിക്കാണെങ്കിൽ എക്സ്ട്രാ ടി വിക്ക് 25 രൂപ വെച്ച് കൊടുക്കണം. നമ്മുടെ പോസ്റ്റ് ഓഫീസുകളിൽ ഈ ലൈസൻസ് പുതുക്കുവാനുള്ള സൗകര്യമുണ്ടായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് റേഡിയോ ലൈസൻസ് പുതുക്കാനായിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയ കാര്യം. നമ്മൾ ഈ ലൈസൻസ് പുതുക്കാനായിട്ട് ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഫൈനും ഉണ്ടായിരുന്നു. അന്നെല്ലാം ബസ്സിൽ റേഡിയോ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകം ടിക്കറ്റും എടുക്കണമായിരുന്നു. 1984 ആയപ്പോൾ ഈ ടിങ് ലൈസൻസ് നിർത്തലാക്കി. റേഡിയോയ്ക്കും ടി വിക്കും മാത്രമല്ല അന്ന് ലൈസൻസ് ഉണ്ടായിരുന്നത്, സൈക്കിളിനും ഉണ്ടായിരുന്നു. സൈക്കിൾ വാങ്ങുന്ന സമയത്ത് കരം കൊടുക്കണമായിരുന്നു. ആ കാലത്ത് സൈക്കിളെല്ലാം വളരെ കുറവായിരുന്നു. പക്ഷെ സൈക്കിൾ വാടകയ്ക്ക് കിട്ടുമായിരുന്നു. വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ പോലും ഓടിക്കാനായിട്ട് നമുക്ക് ലൈസൻസ് വേണം. ഇന്നെല്ലാം ബൈക്കിനും സ്കൂട്ടറിനും പുറകെ പോലീസുകാർ പോകുന്ന പോലെയായിരുന്നു അന്ന് സൈക്കിളിന് പുറകെ പോലീസുകാർ പോയിരുന്നത്. സൈക്കിളിൽ കാറ്റുണ്ടോ, ലൈറ്റുണ്ടോ, ഓവർ സ്പീഡിൽ പോയോ, ഓവർ ലോഡ് കയറ്റിയോ, ഡബിൾസ് പോയോ എന്നെല്ലാം ചെക്ക് ചെയ്യും ഷോർട്ട് ട്രൗസർ ഇട്ടിരുന്ന പോലീസുകാർ. താങ്ക്സ് ഫോർ വാച്ചിങ് ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജിരാജ്.